നിരാനംബരം വേദന അനുഭവിക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായവർക്ക് കൈത്താങ്ങാകുവാൻ അയർക്കുന്നത്തെ സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തന ഉദ്ഘാടന ദിവസം 70 നിർധനരായ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. അയർക്കുന്നം ചാമക്കാലയിൽ മാത്യു ആൻഡ് ക്ലാരമ്മ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ കീഴിലാണ് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെന്റർ രൂപീകരിച്ചത്. മകളായ ഷൈനു മാത്യു ചാമക്കാല പ്രസിഡന്റായിട്ടാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടന വേളയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കിഡ്നി രോഗത്താൽ ദുരിതമനുഭവിക്കുന്ന 70 പേർക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. ഇതോടൊപ്പം 4 ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് വലിയ മെച്ചപ്പെട്ട നിലയിൽ നേരുന്ന ആളുകൾ, പക്ഷേ ജന്മനാട്ടിൽ അതിന്റെ ഗുണം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ രൂപത്തിൽ കിണഞ്ഞ് ശ്രമിക്കുന്ന മറ്റു വ്യക്തികളുടെ ജന്മം ഇല്ലെന്നേ പറയുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി. അതെനിക്ക് തോന്നുന്നത് UK ഇതിനു വേണ്ടി മാത്രമായി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണ്, ഇതിനു വേണ്ടി തന്നെ ഒരു കാര്യം തീരുമാനം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തീരുമാനിച്ചാൽ ആനക്കൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അങ്ങനെയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു സഹോദരിയാണ് നമ്മുടെ ഷാനു എന്ന് ഞാൻ ഓർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു നല്ല ഒരു പ്രവർത്തനത്തിന് ഇവിടെ തുടക്കം കുറിച്ചു. നല്ല പശ്ചാത്തലത്തിൽ അതിന് ഒരു പിന്തുണ ലഭിച്ചു. ഈ നാട്ടിലുള്ള ബഹുജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കൂടെ നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി അധ്യക്ഷത വഹിച്ചു. നമുക്കൊക്കെ അറിയാം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾ, രോഗികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ജയകുമാർ സാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി അതിലൊന്നും കടന്നു പോകുന്നില്ല. എങ്കിലും ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായതിനു ശേഷം ഇപ്പോൾ പല പ്രാവശ്യം ഡയാലിസ് കിറ്റുമായി ബന്ധപ്പെട്ട് എത്രയോ രോഗികൾ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചു. അതുപോലെ വിവിധ ട്രസ്റ്റുകൾ ജില്ലാ പഞ്ചായത്തിൽ വന്നു, ഞങ്ങളോട് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് വയ്ക്കണം, കാരണം നിരന്തരം ഡയാലിസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിഡ്നി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സ ഇടയ്ക്ക് വെച്ച് നമുക്കറിയാം നിർത്താൻ പറ്റത്തില്ല, തുടർ ചികിത്സ ആവശ്യമാണ്. ഡോക്ടർ KP ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മെമ്പർ ജോസഫ് ചാമക്കാല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിസമ്മ ബേബി, സുജാത ബിജു, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം, ജോയി കൊറ്റത്തിൽ, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, ജെയിംസ് കുന്നപ്പള്ളി, വാർഡ് മെമ്പർ ശൈലജ റെജി, TV ജോസഫ് തൊണ്ടംകുളം, ഡൈ തണ്ടാശ്ശേരി, ഷൈനു മാത്യു ചാമക്കാല എന്നിവർ സംസാരിച്ചു. ലണ്ടനിൽ നേഴ്സിംഗ് ഹോം നടത്തുകയാണ് ഷൈനു. ലണ്ടനിൽ ബ്രിട്ടീഷ് മലയാളി ഫൗണ്ടേഷൻ ട്രസ്റ്റി കൂടിയാണ് ഷൈനു. ലണ്ടനിലും ഷൈനു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഷൈനുവിന്റെ പിതാവ് മാത്യു മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. മാത്യുവിന്റെ ആണ്ട് June 12. ആണ്ടിനോടനുബന്ധിച്ചാണ് നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ധനസഹായവും കൈമാറിയത്. തറവാട് വീട് അന്യം നിന്നു പോകാതിരിക്കുവാൻ എന്ന ലക്ഷ്യത്തോടുകൂടി സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഓഫീസ് തറവാട് വീടാണ്. I4U News, ഏറ്റുമാനൂർ.